ഹലോ ഗെയ്മേഴ്സ്, അപ്പോൾ നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് എങ്ങനെ യൂട്യൂബിൽ സ്ട്രീം ചെയ്യാം വിത്ത് ലോ എം ബി പെർ സെക്കൻഡ്, അതായത് ലൈക്ക് ഒരു 4 MB/s 2-3 MB/s ഏകദേശം ആ കോൺസ്റ്റൻറ്റ് നെറ്റുള്ളവർക്ക് എങ്ങനെ സ്ട്രീം ചെയ്യാം, അതും പി സി മിററ് ചെയ്ത് ഫോണിൽ നിന്ന് സ്ട്രീം ചെയ്യാൻ പറ്റും, അതെങ്ങനെ അങ്ങനെ ചെയ്യാം എന്നാണ് ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. വിത്ത് സൗണ്ട് അടക്കം നമുക്ക് മിറർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ കിട്ടും. നമ്മൾ ജസ്റ്റ് നമ്മളെ ഇതിൽ ക്രോം എടുക്കുക, പി സിയിൽ നെറ്റ് കണക്ഷൻ വേണം, ഫോണിൽ നെറ്റ് കണക്ഷൻ വേണം. ഞാൻ ഫോണിലെ നെറ്റ് തന്നെ പി സിയിലും എടുക്കുന്നത്. ജസ്റ്റ് നമ്മൾ ക്രോം റിമോട്ട് ഡെസ്ക് ടോപ്പ് എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക ക്രോമിൽ കയറിയിട്ട്. പി സിയിൽ എന്നിട്ട് ജസ്റ്റ് ഫസ്റ്റ് വരുന്ന ക്രോം റിമോട്ട് ഡെസ്ക് ടോപ്പ് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് ആഡ് ടു ക്രോം ചെയ്യാനുണ്ടാവും, അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം ഇതുപോലെ വരും ടേൺ ഓൺ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അത് ചെയ്യുക. എന്നിട്ട് അവർ തന്നെ ഒരു നെയിം സെലക്ട് ചെയ്യും, അത് ജസ്റ്റ് നെക്സ്റ്റ് അടിക്കുക. നമ്മളിത് ചെയ്യുന്ന പി സിയിലെ അക്കൗണ്ട്, അതായത് ജിമെയിൽ അക്കൗണ്ടും ഫോണിൽ എടുക്കുന്ന അക്കൗണ്ടും സെയിം ആയിരിക്കണം, അത് മറക്കരുത്. ജിമെയിൽ അക്കൗണ്ട് എന്തായാലും സെയിം ആയിരിക്കണം. പിന്നെ എന്നിട്ട് ഇതിൽ ജസ്റ്റ് ഒരു പാസ്വേഡ് എന്തെങ്കിലും സെറ്റ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് നെക്സ്റ്റ് അടിക്കുക. അപ്പം അതിൽ ഒരു അടുത്തൊരു പേജല്ല, അതിൽ തന്നെ ജസ്റ്റ് ഒരു സംഭവം നമ്മളെ ആദ്യം ഉണ്ടായ പേര് കാണിച്ചിട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് കാണിക്കും. പിന്നെ ഇതാ ജസ്റ്റ് സ്റ്റാർട്ടിങ് ഡെസ്ക് ടോപ്പ് എന്നത് കണ്ട് സ്റ്റാർട്ടിംഗ് എന്ന് കണ്ട് കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫോണിൽ ചെയ്യേണ്ട കാര്യം, ഫോണിൽ ജസ്റ്റ് പ്ലേ സ്റ്റോർ എടുക്കുക. പ്ലേ സ്റ്റോർ എടുത്തതിന് ശേഷം ഡെസ്ക് ടോപ്പ് റിമോട്ട് എന്ന് സെർച്ച് ചെയ്യുക. ഡെസ്ക് ടോപ്പ് റിമോട്ട് അങ്ങനെ സെർച്ച് ചെയ്യുമ്പം രണ്ടാമതെങ്ങാനായിട്ട് പിന്നെ ഇത് വരും. നമ്മുടെ റിമോട്ട് ഡെസ്ക് ടോപ്പ് എന്ന് സെർച്ച് ചെയ്തതിന് ശേഷം രണ്ടാമതായിട്ട് വരുന്ന ഗൂഗിളിൻ്റെ തന്നെ ഗൂഗിൾ റിമോട്ട് ഡെസ്ക് ടോപ്പ് അത് തന്നെ ജസ്റ്റ് എടുക്കുക. എന്നിട്ട് നമ്മളത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്, ഇതാണ് എൻ്റെ മെയിൻ സാധനം. അപ്പോൾ അത് ജസ്റ്റ് ഇൻസ്റ്റാളാക്കുക. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് എൻ്റെ കയ്യിൽ, ഞാൻ നേരത്തെ യൂസ് ചെയ്ത്. ഞാൻ സ്ട്രീം ചെയ്തത് മുമ്പ് അങ്ങനെയാണ് സ്ട്രീം ചെയ്തത്, ഒരു 4 MB/s ഉള്ള ആൾക്ക് മിനിമം 480p സ്ട്രീം ചെയ്യാൻ പറ്റും. ഓരോ ആൾക്കും ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും, അവർക്കൊക്കെ സ്ട്രീം ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവും, അത് ഓരോ ആളെ നെറ്റ് കണക്ഷൻ പോലെ ഇരിക്കും. പിന്നെ ജസ്റ്റ് ഫോണിൽ ഉള്ള റിമോട്ട് ഡെസ്ക് ടോപ്പ് എന്ന ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക. ഞാൻ പറഞ്ഞു ഇതിൽ ആ സൈഡിലുള്ള 3 വര ക്ലിക്ക് ചെയ്താൽ ജസ്റ്റ് നമുക്ക് എടുക്കാനാവും നമ്മളെ ജിമെയിൽ അക്കൗണ്ട്. അത് ജസ്റ്റ് സെയിം ആയിരിക്കണം, അത് മറക്കരുത്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ നമ്മുടെ പി സിയിൽ ക്രോം റിമോട്ട് ഡെസ്ക് ടോപ്പ് എടുക്കുക. ക്രോം പി സിയിൽ ക്രോം റിമോട്ട് ഡെസ്ക് ടോപ്പ് ഓണാക്കുക. അങ്ങനെ ഓണാക്കിയ ശേഷം ഇതാ ഇതുപോലെ ഓൺലൈൻ എന്ന് കാണിക്കും. ഇതിൽ ആ ഓൺലൈൻ എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പി സി മിറർ ചെയ്യാൻ തയ്യാറായി, പി സി മിറർ ചെയ്യാൻ തയ്യാറായി. എന്നിട്ട് അതിന് ശേഷം നമ്മുടെ ഫോണിലുള്ള ഇതെടുക്കുക. ഫോണിലുള്ളതിലും നെറ്റ് കണക്ഷൻ എന്തായാലും വേണം, നെറ്റ് ഇല്ലാണ്ടൊന്നും നടക്കത്തില്ല ഇതിൽ. പിന്നെ ഒരു ഗെയിംസ് നമുക്ക് ഗെയിംസൊക്കെ കളിക്കാനും വാലറൻ്റ് എനിക്ക് പറ്റുന്നില്ല, എൻ്റെ പി സീൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയത്തില്ല, എനിക്ക് പറ്റുന്നില്ല. വാലറൻ്റ് ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. പബ്ജി പി സിയിലായിട്ട് കളിക്കാനാവും, പിന്നെ ഓഫ്ലൈൻ ഗെയിംസിലേക്ക് ഗെറ്റിംഗ് ഓവർ ഇട്ടൊക്കെ കളിക്കാനാവും സുഖമായിട്ട്. ഓഡിയോ എന്തായാലും നിങ്ങൾക്ക് പക്ക ഓഡിയോ കിട്ടും, ഒരു സംശയമില്ല, എന്തായാലും കിട്ടും. പിന്നെ നമ്മൾ ജസ്റ്റ് ഫോൺ എടുത്തിട്ട് നമ്മളെ റിമോട്ട് ഡെസ്ക് ടോപ്പ് ഓണാക്കിയ ശേഷം മൈ കമ്പ്യൂട്ടേഴ്സിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു റിഫ്രഷ് ഓപ്ഷൻ ഉണ്ടാവും, ആ റിഫ്രഷ് ഓപ്ഷൻ പ്രസ് ചെയ്യുക. ആ പ്രസ് ചെയ്യുമ്പോൾ നമ്മളെ ഡെസ്ക് ടോപ്പ് അഡ്ജസ്റ്റ് ആ നമ്പർ ആ ഡെസ്ക് ടോപ്പ് ഓൺലൈനിൽ കാണിക്കും. അപ്പോൾ അത് ചിലപ്പോൾ കാണിക്കാൻ കുറച്ച് വൈകും, കാരണം നമ്മളെ നെറ്റ് കണക്ഷൻ പോലെ ഇരിക്കും. നമ്മളെ പോലെ ലോ എൻഡ് ഡിവൈസ് യൂസേഴ്സിനൊക്കെ നല്ലതായിരിക്കും, നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ജസ്റ്റ് എങ്ങനെ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രീവിയസ് ലൈവ്സ് ഞാൻ കുറച്ച് ചെയ്തായിരുന്നു ലൈവ് സ്ട്രീം, അത് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. സാധാരണക്കാർക്ക് ചിലപ്പോൾ നല്ല നെറ്റാവണമെന്നില്ല,
സാധാരണക്കാർക്ക് നല്ല നെറ്റാവണമെന്നില്ല. അപ്പോൾ നമ്മളെ പോലെ സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. നമ്മൾ റിഫ്രഷ് ചെയ്യുക, റിഫ്രഷ് ചെയ്യുമ്പോൾ ഡെസ്ക് ടോപ്പ് ബി ജസ്റ്റ് ആ നമ്പർ ഉണ്ടാവും, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ പാസ്വേഡ് എന്താ വെച്ചാൽ ജസ്റ്റ് ആ പാസ്വേഡ് ജസ്റ്റ് എന്താ വെച്ചാൽ ടൈപ്പ് ചെയ്യുക. 123123 എന്നാണ് ഞാനിപ്പോൾ കൊടുത്തത്, അത് ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്യാണ്. ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, കാരണം കുറച്ച് കഷ്ടപ്പാട് കുറച്ചുള്ള ടൈപ്പാണിത്. ദെൻ ഇപ്പം ഞാൻ ചെയ്യുന്ന നിങ്ങൾ കാണുന്നത് പി സിയിൽ ഞാൻ ചെയ്യുകയാണ്. ജസ്റ്റ് ഈ മൗസ് ഒക്കെ മൗസ് പോയിൻ്റ് കാണുന്നത് പി സിയിൽ ചെയ്യുന്നതാണ്. ഞാൻ ഫോണിലത്തെ വിഷ്വൽ റെക്കോർഡ് ചെയ്യുന്നത് പി സിന്ന് ഉണ്ടായത് അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ രണ്ട് മൗസ് പോയിൻ്റ് ഉണ്ട്. ഇതാ ഞാനിപ്പം ഫോണിലാണ് എൻ്റെ ഇതെടുത്തിരുന്നത്, ഞാൻ ഓംലെറ്റ് ആർക്കേഡ് വെച്ചാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ ഫോണിലാണ് എൻ്റെ പി സി സ്ക്രീൻ എടുത്തിരിക്കുന്നത്. നമുക്കങ്ങനെ എത്ര പെട്ടെന്ന് വേണമെങ്കിലും ഇപ്പോൾ ഒന്ന് ജസ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് വേണമെങ്കിലും നമുക്ക് മിറർ ചെയ്യാനാവും. നമുക്കെല്ലാം ഇപ്പം സ്ക്രീൻ അങ്ങനെ തന്നെ, എൻ്റെ പി സി സ്ക്രീൻ അങ്ങനെ തന്നെ കിട്ടി. ഞാൻ ഓംലെറ്റ് ആർക്കേഡ് വെച്ചപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. പി സി സ്ക്രീൻ അങ്ങനെ തന്നെ എനിക്ക് കിട്ടി ഫോണിലേക്ക്. ജസ്റ്റ് നമുക്ക് യൂട്യൂബ് എടുത്ത് നോക്കാം, യൂട്യൂബ് എടുത്തിട്ട് ആരെങ്കിലും ലൈവോ അങ്ങനെ അങ്ങനെ ചെയ്യേണ്ടി നോക്കാം. ഫോണിലത്തെ സ്ക്രീൻ വിത്ത് ഓഡിയോ അങ്ങനെ കിട്ടും ഫോണിലേക്ക്. പി സി സ്ക്രീൻ വിത്ത് ഓഡിയോ അങ്ങനെ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും, അത് ഞാൻ ഉറപ്പ് തരാം. ജസ്റ്റ് എൻ്റെ ഇപ്പോൾ റ്യൂൻജറി ലൈവ് ഉണ്ട്, നമുക്ക് റ്യൂൻജറിൻ്റെ ലൈവ് ജസ്റ്റ് ഒന്ന് നോക്കാം. സൗണ്ട് ഉണ്ടോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജെറിൻ്റെ ലൈവ് ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ, സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ. ഇപ്പം നമ്മൾ ജസ്റ്റ് ഇനി നിങ്ങൾ സ്ട്രീം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓംലെറ്റ് ആർക്കേഡ് വെച്ച് സ്ട്രീം ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാം. ഓംലെറ്റ് ആർക്കേഡ് വെച്ചിട്ട് എങ്ങനെയാണോ സ്ട്രീം ചെയ്യുന്നത് അതുപോലെ തന്നെ നോർമലായി ഫോണിൽ നിന്ന് സ്ട്രീം ചെയ്യാം. കാരണം പി സിയും പി സീൻ്റെ സ്ക്രീനും ഓഡിയോ നമുക്ക് ഓൾറെഡി കിട്ടി, അപ്പോൾ നമുക്ക് ഫോണിൽ നിന്ന് നേരിട്ട് സ്ട്രീം ചെയ്യാം. ഇനി ഓഡിയോ കണക്ഷൻ, അതായത് നമ്മുടെ ഓഡിയോ എങ്ങനെ വരില്ല വെച്ചാൽ ഫോണിലത്തെ മൈക്ക് വെച്ചിട്ടായിരിക്കും നമ്മുടെ ഓഡിയോ വർക്ക് ചെയ്യുക. നമ്മൾ പറയുന്നത് ഫോണിലത്തെ ഫോണിലെ കൂടെയാണ് കേൾക്കുക. ജസ്റ്റ് അത് റിമോട്ട്, ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഇപ്പം എൻ്റെ അക്കൗണ്ട് കാണുന്നുണ്ടാവും. ഇപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ സ്റ്റോപ്പ് സ്ട്രീമിംഗ് എന്നുള്ള ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ഷെയറിംഗ് എന്നുള്ള ബട്ടൺ ഒന്ന് ജസ്റ്റ് നീക്കിയാൽ അത് കട്ടായി പോകും, നമ്മുടെ പി സി സ്ക്രീൻ നമുക്ക് കിട്ടത്തില്ല. ഇതിപ്പോൾ ഞാനിപ്പോൾ ഫോണിൽ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് ഫോണിൽ നിന്ന് തന്നെ യൂസ് ചെയ്യാം, മൗസിന് വരെ എൻ്റെ ടച്ച് യൂസ് ചെയ്യാം എനിക്ക്. അതുപോലെ നമുക്ക് സൂം ഔട്ട് ചെയ്യാം, സൂം ഇൻ ചെയ്യാം, ഗെയിംസ് കളിക്കാം. ഇപ്പം സ്ട്രീം ചെയ്യാൻ വെച്ചിട്ട് ഫോൺ ഒരു സ്ഥലത്ത് വെക്കുക, എന്നിട്ട് പി സിയിൽ നമ്മൾ കളിക്കുക. സ്ട്രീം ചെയ്യാനാവും, സുഖമായി സ്ട്രീം ചെയ്യാനാവും. ഒരു നെറ്റ് കണക്ഷൻ ഒരു മിനിമം 5 MB/s ഒക്കെ ഉണ്ടെങ്കിൽ പബ്ജി പി സിയിലായിട്ട് സുഖമായി സ്ട്രീം ചെയ്യാം. 10 MB/s വേണമെന്നാണ് പി സിന്ന് സ്ട്രീം ചെയ്യുമ്പോൾ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യണത്. കോൺസ്റ്റൻ്റ് ആയ ഒരു നെറ്റ് വേണം, മോർ ദാൻ 10 MB. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ലൈവ് വീഡിയോൻ്റെ എൻഡിൽ ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഒരു യൂട്യൂബിലൊരു ഫ്രണ്ട് ഉണ്ട്, എ ബിറ്റ് ബീസ്റ്റ് എന്നാണ് പേര്. ജസ്റ്റ് ആ ചാനൽ ചെക്കൗട്ട് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. ബ്രോഡെ ചാനല് ഡെയിലി ലൈവ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ചാനലിൻ്റെ അവർ യൂസ് ചെയ്യുന്ന നെറ്റിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്, ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന വഴി നിങ്ങൾക്ക് എന്നാൽ ജസ്റ്റ് ലൈവ് ചെയ്യണമെന്ന് ഭയങ്കര ഇൻസ്പയർ ആയി നിൽക്കുന്ന ആൾക്കാരുണ്ടാവും, മറ്റുള്ള സ്ട്രീമേഴ്സിനൊക്കെ കണ്ടിട്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അത്രയും നെറ്റ് ലോ ആണ് എന്നിട്ടും സ്ട്രീം ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടി മാത്രം. ഞാൻ കുറേ പേരെ അറിയാം, അവർക്ക് വേണ്ടിയിട്ടുകൂടിയാണ് ഞാനിത് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ടോ എങ്ങനെയായാലും നമുക്ക് ഇപ്പം ഫോണിൽ നിന്ന് തന്നെ നമുക്ക് പി സി ടച്ച് വെച്ച് കൺട്രോൾ ചെയ്യാനാവും, അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്യാനാവും. പിന്നെ എൻ്റെ പഴയ ലൈവൊക്കെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ടോപ്പ് റൈറ്റിൽ കാണുന്നുണ്ടാവും ടച്ച് ഓപ്ഷൻ, മൗസ് ഓപ്ഷൻ. ഞാൻ മൗസ് കേൾക്കുമ്പം അവിടെ മൗസ് പോയിൻ്റ് നിങ്ങൾക്ക് കാണുന്നത്. എൻ്റെ കൈ കൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ സ്ക്രീനിൽ എൻ്റെ ഫോണിൻ്റെ സ്ക്രീനിൽ ടച്ച് ചെയ്യുമ്പോഴാണ് മൗസ് അനങ്ങുന്നത്.
ഇപ്പോൾ മൗസിൻ്റെ കഴ്സർ അനങ്ങുന്നത് എൻ്റെ ഫോണിൻ്റെ സ്ക്രീനിൽ വച്ച് ഞാൻ കൈ കൊണ്ട് ആക്കുമ്പോഴാണ്. അപ്പോൾ എനിക്ക് വാലറൻ്റ് എന്ന ഗെയിം കളിക്കാനാവുന്നില്ല, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും മറ്റ് ഗെയിംസിലേക്ക് പി സി ലൈറ്റൊക്കെ എനിക്ക് സുഖമായി കളിക്കാനാവുന്നുണ്ട്. ഞാൻ സ്ട്രീം ചെയ്തപ്പോൾ എനിക്ക് നെറ്റ് കുറച്ച് സ്ലോ ആയിപ്പോയി, അപ്പോൾ എനിക്ക് പി സി ലൈറ്റ് കണക്ഷൻ കിട്ടിയില്ല. പിന്നെ ഗെറ്റിംഗ് ഓറിറ്റ് എന്ന ഗെയിം ഞാൻ കളിച്ചു, അത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല, സുഖമായി സ്ട്രീം ചെയ്തു. മറ്റ് ഗെയിം സൗണ്ട് നമ്മളുടെ പി സി വഴി തന്നെ നെറ്റ് ഫുള്ള് നെറ്റ് കണക്ഷനിലാണ് മൊത്തം വർക്കാവുന്നത്. നമ്മുടെ ഫോണിലും നെറ്റ് വേണം, പി സിയിലും നെറ്റ് വേണം. ഞാൻ ഫോണിലത്തെ നെറ്റ് പി സിയിലേക്ക് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതേ നെറ്റ് വെച്ചിട്ടാണ് ഞാൻ സ്ട്രീമും ചെയ്യുന്നത്. ചില ആൾക്കാരുടെ വൈഫൈ ഉണ്ടാവും, വൈഫൈക്ക് സ്പീഡ് കുറവായിരിക്കും, അവർ ജസ്റ്റ് പി സി ആയിട്ട് ആ വൈഫൈ കണക്ട് ചെയ്യുക, എന്നിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ റിമോട്ട് ഡെസ്ക് ടോപ്പ് ആക്കുക, എന്നിട്ട് ജസ്റ്റ് നമ്മളിതൊന്ന് എടുക്കുക, നമ്മുടെ ഇത് ഫോണിൽ റിമോട്ട് ഡെസ്ക് ടോപ്പ് എടുക്കുക, അതിനുശേഷം ജസ്റ്റ് കണക്ട് ചെയ്യുക. ഫോണിലത്തെ നെറ്റ് വെച്ചിട്ട് സ്ട്രീം ചെയ്യാനോ, സുഖമായി സ്ട്രീം ചെയ്യാം. ഇപ്പം നിങ്ങൾ കാണുന്നത് എൻ്റെ ഇൻ്റർനെറ്റ് സ്പീഡാണ്, എൻ്റേത് മാക്സിമം ഡൗൺലോഡ് സ്പീഡ് 2 MB 3 MB ആണ് മാക്സിമം ഡൗൺലോഡ് സ്പീഡ്. അപ്ലോഡിങ് സ്പീഡ് കൊണ്ട് ഈ കയറി പോകാൻ കാരണം മഴ പെയ്തു. ഇപ്പോൾ മഴ പെയ്തുകൊണ്ടാണ് ഇത് കുറച്ച് റേഞ്ചൊക്കെ കൂടി നമുക്ക്. നമ്മുടെ എൻ്റെ നാട് ഭയങ്കര വെറൈറ്റിയാണ്, ഏകദേശം 4 MB ഒക്കെ കോൺസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയാം ഏകദേശം. അപ്പോൾ മറ്റുള്ള സ്ട്രീമേഴ്സിനെ കണ്ട് ഇൻസ്പയർ ആയവർക്കൊക്കെ ചെയ്യാനുള്ള ഒരു ചെറിയൊരു ഹെൽപ്പാകും എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. ഞാൻ മെസ്സേജ് കണ്ടാൽ തിരിച്ച് റിപ്ലൈ എന്തായാലും തന്നിരിക്കും. മറ്റുള്ള ലൈക്ക് ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ ബിറ്റ് ബീസ്റ്റ് ആ ബ്രോക്കൊക്കെ നല്ല ക്വാളിറ്റി സ്ട്രീം ചെയ്യാൻ കാരണം അവർക്ക് നല്ല നെറ്റ് കണക്ഷൻ ഉണ്ട്. നമ്മളെപ്പോലുള്ളവർക്കൊക്കെ സ്ട്രീം ചെയ്യാൻ പറ്റാത്തതിന് കാരണം നെറ്റ് സ്പീഡ് കുറവാണ്. ഇത് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, കാരണം സ്ട്രീം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട് നമ്മളെ കേരളത്തിൽ മാത്രമല്ല വേൾഡ് വൈഡ് ആയിട്ട് ലോ നെറ്റിൽ. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞുതരുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഫോണിൽ തന്നെയാണ് എല്ലാം യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും ഒന്ന് വാലറിൻ്റെ ഇപ്പം അപ്ഡേഷൻ വന്നിട്ടിരിക്കുകയാണ്, 1 GB അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. വാലറിൻ്റെ ഇപ്പം ഓപ്പണാക്കി കാണിച്ചു തരാൻ സാധിക്കത്തില്ല. പിന്നെ മറ്റ് ഗെയിംസൊക്കെ നിങ്ങൾക്ക് കളിക്കാനാവുന്ന തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ, കാരണം പി സി ലൈറ്റൊക്കെ വർക്കാവുന്നുണ്ടെങ്കിലും ചെറിയ ഗെയിംസൊക്കെ എന്തായാലും വർക്കാതിരിക്കത്തില്ല. എൻ്റെ ലോയൻ്റെ പി സി ആണ്, 4 GB റാം ഉള്ളൂ, വലിയ കുഴപ്പമില്ലാണ്ട് എനിക്ക് കളിക്കാനൊക്കെ ആവുന്നുണ്ട്. പിന്നെ ഓഫ്ലൈൻ ഗെയിംസൊക്കെ എന്തായാലും കളിക്കാനാവും, സ്ട്രീം ചെയ്യാനാവും സുഖമായിട്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് ഓംലെറ്റ് ആർക്കേഡിൽ അവർ തന്നെ ഓപ്ഷൻ ആക്കി തന്നിട്ടുണ്ട്, എത്ര ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തന്നെ ഓപ്ഷൻ ആക്കി തന്നിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ പി സിയിൽ നിന്നാണ് സ്ട്രീം ചെയ്യുന്നതെങ്കിൽ ഈ നെറ്റ് വെച്ചിട്ട് എൻ്റെ പി സിയിൽ നിന്ന് ജസ്റ്റ് യൂട്യൂബിലേക്ക് കണക്ഷൻ പോലുമില്ല. ഞാൻ അന്ന് കുറേ ചെയ്യാൻ നോക്കി നടന്നില്ല, ഞാനതുകൊണ്ട് ആ പരീക്ഷ നടന്ന് വേണ്ടാന്ന് വെച്ച് നിർത്തി. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു വഴി കണ്ടുപിടിച്ചത്. കുറേ പേര് ചിലപ്പോൾ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും, ചിലപ്പോൾ നടന്നിട്ടുണ്ടാവില്ല, മറ്റേ ആപ്സ് വെച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. ഇതാകുമ്പോൾ ഗൂഗിളിൻ്റെ തന്നെ ആപ്പാണ്, അപ്പോൾ ഒരു പ്രശ്നമില്ല. ഇപ്പം എനിക്ക് 2 കട്ടേ റേഞ്ചിലും, എന്നിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് എനിക്ക് അതേപോലെ സ്ക്രീൻ ഫോണിലേക്ക് കിട്ടുന്നുണ്ട്. അത് ഒരാളെ സ്പീഡ് പോലിരിക്കും, ഒരു 5 MB/s ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ 720p സുഖമായി സ്ട്രീം ചെയ്യാനാവുമെന്ന് ഞാൻ ഉറപ്പ് തരാം. ഓരോ ആൾക്കാർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ കാണുന്നത് ബിറ്റ് ബീസ്റ്റ് എന്ന യൂട്യൂബറിൻ്റെ ഇൻ്റർനെറ്റ് സ്പീഡ് ടെസ്റ്റാണ്. അത് ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾ മനസ്സിലാവും അദ്ദേഹം എന്തുകൊണ്ടാണ് അത്ര ക്വാളിറ്റിയിൽ സ്ട്രീം ചെയ്യാൻ കാരണം എന്താണെന്ന് ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മോർ ദാൻ 50 MBPS ആണ് ബീസ്റ്റ് ബ്രോക്ക് കിട്ടണ നെറ്റിൻ്റെ ഡൗൺലോഡിങ് സ്പീഡ്. അപ്പോൾ അപ്ലോഡിങ് സ്പീഡും വലിയ മാറ്റമൊന്നും ഉണ്ടാകത്തില്ല, ഏകദേശം ഒരു 40-50 റേഞ്ച് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്ലോഡിങ് സ്പീഡ് പറഞ്ഞാൽ ഡൗൺലോഡിങ്ങിനേക്കാളും കുറവായിരിക്കും, 45 MB/s.
പിന്നെ ഇപ്പം നിങ്ങൾ കാണുന്നത് ബീസ്റ്റ് പ്രോൻ്റെ ജസ്റ്റ് യൂട്യൂബിൽ കാണിക്കണം, സ്ട്രീം ചെയ്യുന്നതിന് മുമ്പ് യൂട്യൂബിൽ കാണിക്കണതാണ്. എക്സലൻ്റ് കണക്ഷൻ. ഇനി ജസ്റ്റ് നിങ്ങളിപ്പോൾ കാണുന്നത് സ്ട്രീം ലാബ്സിൽ എങ്ങനെയുണ്ടാവും കണക്ഷൻ, എങ്ങനെയുണ്ട് യുവർ സ്ട്രീം ക്വാളിറ്റി ഈസ് ഗുഡ്. എൻ്റെ ഒരു സ്ട്രീമിൽ അങ്ങനെ ഇതുവരെ കാണിച്ചിട്ട് പോലുമില്ല, കാരണം എൻ്റെ നെറ്റ് അത്രയും കുറഞ്ഞതാണ്, എന്നാ സ്പീഡില്ലാത്ത നെറ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെക്കൗട്ട് ചെയ്യുക, ആർക്കൊക്കെയൊക്കെ ഉപകാരപ്പെട്ടാൽ ജസ്റ്റ് എന്നെ ഒന്ന് വിളിച്ച് പറയുക, അങ്ങനെ ചെയ്യുക. ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റുള്ള ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈവൊക്കെ ചെയ്ത് പൊളിക്കുക. എനിക്ക് മറ്റൊന്നും പറയാനില്ല, എല്ലാവരും അടിച്ചു പൊളിക്കുക.